ഹായ് ഫ്രണ്ട്സ്, മഞ്ജുസ് ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമേരിക്കയിലെ സായിപ്പുമാർ കഴിക്കുന്ന, നമ്മുടെ കപ്പയ്ക്കൊക്കെ പകരമായിട്ട് സായിപ്പുമാർ ഇവിടെ കഴിക്കുന്ന ഒരു ഫുഡാണ് ഇന്ന് ഞാൻ നിങ്ങൾ മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, മാഷ്ഡ് പൊട്ടറ്റോ. ഇന്ത്യക്കാരുടെ പലചരക്ക് കടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏഷ്യൻ രാജ്യക്കാരുടെ പലചരക്ക് കടയിലോ നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള അരി കാണാൻ പറ്റും. കുത്തരി പലതരം, ചാക്കരി പലതരം, പച്ചരി പലതരം, പിന്നെ ബസുമതി അരി പലതരം. എന്നാൽ നമ്മളൊരു സായിപ്പിൻ്റെ പലചരക്ക് കടയിൽ, ഒരു ഗ്രോസറി കടയിൽ ചെന്നാൽ ഈ അരിയെന്ന് പറയുന്ന സാധനം കാണാനേ സാധിക്കില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ അരിയുടെയും കപ്പയുടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇവിടെയുള്ളവർ ഉപയോഗിക്കുന്നത് ചോളവും ഉരുളക്കിഴങ്ങുമാണ്. ഉരുളക്കിഴങ്ങിൻ്റെ സെക്ഷനിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഉരുളക്കിഴങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും. സ്റ്റാർച്ച് കൂടുതലുള്ള ഉരുളക്കിഴങ്ങ്, മീഡിയം സ്റ്റാർച്ചുള്ള ഉരുളക്കിഴങ്ങ്, സ്റ്റാർച്ച് കുറച്ചുള്ള ഉരുളക്കിഴങ്ങ്, മഞ്ഞ കളറുള്ള ഉരുളക്കിഴങ്ങ്, വെള്ളക്കളറുള്ള ഉരുളക്കിഴങ്ങ്, കറുത്ത ഉരുളക്കിഴങ്ങ്, ചുമന്ന ഉരുളക്കിഴങ്ങ്, ചെറിയ ഉരുളക്കിഴങ്ങ്, വലിയ ഉരുളക്കിഴങ്ങ് എന്നിങ്ങനെ പോകുന്നു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങുകളുടെ ലിസ്റ്റ്. ഞാനീ പറയുന്നതിൽ ഒരു അതിശയോക്തി കലർത്തിയിട്ടില്ല കേട്ടോ, വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അവർ ഈ ഉരുളക്കിഴങ്ങിനെ പുഴുങ്ങിക്കഴിക്കും, ഇതിനെ ഫ്രഞ്ച് ഫ്രൈ ആക്കിയിട്ട് കഴിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ വറുത്ത് ചിപ്സായിട്ട് കഴിക്കും, പിന്നെ ഇതിനെ പൊടിച്ച് എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ബ്രെഡ്, ഉരുളക്കിഴങ്ങിൻ്റെ ബണ്ണ് ഇതൊക്കെ ഇവിടെ മേടിക്കാൻ കിട്ടും. എന്നാൽ ഇന്നിവിടെ നമ്മളിതൊന്നുമല്ല ഉണ്ടാക്കുന്നത്. ഉരുളക്കിഴങ്ങിനെ പുഴുങ്ങുന്നുമില്ല, ഉരുളക്കിഴങ്ങിനെ ബേക്ക് ചെയ്യുന്നുമില്ല, ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കുന്നില്ല. നമുക്കിന്ന് അവനെ കപ്പപ്പുഴുക്ക് പോലെ ഒരു മാഷ്ഡ് പൊട്ടറ്റോ അങ്ങ് ഉണ്ടാക്കാം. കപ്പപ്പുഴുക്ക് പോലെ ഉണ്ടാക്കിയാലും നമ്മൾ കപ്പപ്പുഴുക്ക് കഴിക്കുന്ന പോലെ സായിപ്പുമാരും മാഷ്ഡ് പൊട്ടറ്റോ കഴിക്കുകയല്ല കേട്ടോ. അവർ ആ സെർവിങ് സൈസ് എത്രയാണോ അത്രയും മാത്രമേ കഴിക്കുകയുള്ളൂ. മീഡിയം സ്റ്റാർച്ചുള്ള സാധാരണ ഉരുളക്കിഴങ്ങാണ് മാഷ്ഡ് പൊട്ടറ്റോ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ആദ്യമായിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് തണുത്ത വെള്ളത്തിലേക്ക് നമ്മളതിനെ ഒന്ന് ഇട്ട് വെക്കുക. അതിനുശേഷം ഇതിനെ ഒരേ വലിപ്പത്തിലുള്ള ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയ ശേഷം അടുപ്പേ വെച്ചിട്ട് നമ്മൾ ഒന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ വേവിക്കണം. ഈ സ്റ്റേജിലാണ് ഉരുളക്കിഴങ്ങിന് ആവശ്യമായ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേകുമ്പോഴത്തേക്ക് ഇനി ഇതിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 4 pounds അതായത് 2 kilos ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ബട്ടറാണ്. 1/2 cup അല്ലെങ്കിൽ 8 tablespoons ബട്ടർ, പിന്നെ 1 cup പാല്, അല്പം കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ഫ്ലേവറിന് വേണ്ടി റോസ്മേരി ആണ് ഇടുന്നത്. റോസ്മേരി ഒരു ഹെർബാണ്, അതുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 1 muzhutha അല്ലി വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാഷ്ഡ് പൊട്ടറ്റോ നമുക്കുണ്ടാക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് അടുപ്പിലിരുന്ന് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഊറ്റിയെടുക്കാം. ഞാനിതിനെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഡ്രെയിൻ ചെയ്യുവാണ്. ഡ്രെയിൻ ചെയ്ത ശേഷം നമ്മൾ ഈ സെയിം പാത്രത്തിനകത്തേക്ക് അതിനെ ഒന്ന് തിരിച്ച് കുടഞ്ഞിട്ടിട്ട് അടുപ്പേ വെച്ച് ഒന്നുകൂടി ചൂടാക്കി അതിനകത്തുള്ള വെള്ളമെല്ലാം ഒന്ന് പറ്റിച്ചെടുക്കാം. ഇപ്പോൾ അത് ഏകദേശം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഞാനതിനെ അടുപ്പേന്ന് എടുത്തിട്ട് നന്നായിട്ട് മാഷ് ചെയ്യുവാണ്. നമുക്കൊരു ഇതുപോലത്തെ പൊട്ടറ്റോ മാഷർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ ഒരു തവി ഉപയോഗിച്ച് മാഷ് ചെയ്താലും മതി. ഈ സ്റ്റേജിൽ നമുക്കിതിനകത്തേക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇടാം. ഉരുളക്കിഴങ്ങ് ചൂടോടെ തന്നെ നന്നായിട്ട് മാഷ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലിനെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ പാലിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ആ റോസ്മേരിയും കൂടെ നമ്മുടെ പാലിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. പാല് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനെ അരിച്ചെടുക്കാം. ഈ റോസ്മേരിയും വെളുത്തുള്ളിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബട്ടർ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ മാഷ് പൊട്ടറ്റോയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ തിളപ്പിച്ച പാല് ഇതിനകത്തേക്ക് കുറേച്ച് ഒരു 3 times ഒറ്റയടിക്ക് ഒഴിക്കരുത്, 3 times കുറേച്ച് ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം തന്നെ നമ്മുടെ പൊട്ടറ്റോ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് മാഷായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ ഇറച്ചിയുടെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടാണ് ഇത് കഴിക്കുന്നത്. ഇറച്ചി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ബേക്ക് ചെയ്ത മീറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത മീറ്റ് ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്ത മീറ്റ് ആയിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന മീറ്റിൻ്റെ കൂട്ടത്തിലുള്ള ഒരു സൈഡ് ഡിഷായിട്ടാണ് മാഷ് പൊട്ടറ്റോ ഉപയോഗിക്കുന്നത്. അത് ഗ്രേവിയുടെ കൂടെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഗ്രേവി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വളരെ ടേസ്റ്റിയായ, വളരെ സോഫ്റ്റായ നമ്മുടെ മാഷ് പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇടാം, പിന്നെ ഒരു കുറച്ച് മുളക് പൊടിയും കൂടെ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ഇട്ട് നമുക്കതിനെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം.
നമ്മൾ എവിടെ ജീവിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊക്കെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്ക്, നിങ്ങളുടെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ പിന്നീട് ഉണ്ടാക്കി കൊടുക്കാം. ചക്കയും കപ്പയൊക്കെ തിന്ന് ശീലിച്ചാൽ ഞങ്ങൾക്കൊന്നും ഇതിനോട് വലിയ താല്പര്യമില്ല, പക്ഷേ ഞങ്ങളുടെ പിള്ളേർക്കൊക്കെ ഇത് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. മാഷ്ഡ് പൊട്ടറ്റോ ഉണ്ടാക്കാൻ പഠിച്ചല്ലോ, ഇനി ഉണ്ടാക്കി നോക്കിയിട്ട് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അഭിപ്രായം എന്നോട് പറയണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് വഴി തന്നെ അറിയിക്കാം. ഇനിയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താലേ ഞാനിടുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.